നിങ്ങൾ ലോണുകളും അതേപോലെ തന്നെ ഗോൾഡും സ്ഥലമൊക്കെ പണയം വെച്ചിട്ട് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉദ്ദേശം ഇവിടെ വന്ന് പഠിച്ച് PSW എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, UKയിൽ ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഇനി റെക്കമെൻഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? നിങ്ങൾ ഫീസ് കൊടുത്തിട്ടും ആർത്തി പൂണ്ട് നിങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSW കിട്ടുമോ? നിങ്ങളെടുത്ത ലോൺ അടയ്ക്കാനായിട്ട് 2 ഇയേഴ്സ് നിങ്ങൾക്ക് കിട്ടുമോ? പാർട്ട് ടൈം ജോബ് ചെയ്താലും അടയ്ക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഹലോ ഗൈസ്, എന്തെങ്കിലും ശേഷം സുഖമാണെന്നിരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോകളിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട് തന്നെ. യെസ് ഗൈസ്, 2024 ജനുവരി ഇൻടേക്കിലേക്ക് UKയിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് UKയിലെ പല യൂണിവേഴ്സിറ്റികളും ഇവിടെ മനഃപൂർവ്വം തോൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ. അത് മാത്രമല്ല, ഈ തോൽപ്പിച്ച സ്റ്റുഡൻസിൻ്റെ പ്രതിനിധികളെ നമ്മൾ ഈ ലൈവിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തരാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ലൈവ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ചോദ്യം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, UKയിൽ ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഇനി റെക്കമെൻഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഈ പറഞ്ഞ അനുഭവങ്ങളൊന്നും ഇല്ലാതെ, ഈ തോൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിലെ പല യൂണിവേഴ്സിറ്റീസും ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അഭിപ്രായമുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കാം. സോ അതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്ന്, ഇനി കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. നേരിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് പാർട്ട് 2 എന്നുള്ളൊരു വീഡിയോ അകത്ത് തരാനായിട്ട് സാധിക്കും. ഒന്ന്, ഓക്കെ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് എൻ്റർടൈനിങ് ആയാലും യൂട്യൂബ് ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്ന ഡിവിഷൻ അല്ലെങ്കിൽ എന്നെ വിളിച്ച് ഷെയർ ചെയ്യുക. വീഡിയോയുടെ സ്വാഗതം. നമ്മൾ UKയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എല്ലാ ഇൻടേക്കിലേക്കും നമ്മൾ അതിന് മുമ്പ് കുറച്ച് വീഡിയോസ് ഇങ്ങനെ ചെയ്യാറുണ്ട്. യൂണിവേഴ്സിറ്റികളെ കുറിച്ചും കോഴ്സസിനെ കുറിച്ചും സ്ഥലങ്ങളെ കുറിച്ചും ഇവിടെ വന്ന ഫ്യൂച്ചർ പല കാര്യങ്ങളും നിങ്ങൾ നമ്മുടെ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമ്മളും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി റൺ ചെയ്യുന്നുണ്ട്, നമ്മളും ഒരുപാട് സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ എല്ലാവരെയും പോലെ ഈ പരസ്യങ്ങൾ കൊടുത്തിട്ട് ഇല്ലെങ്കിൽ പോസ്റ്റേഴ്സ് അടിച്ച് വിതരണം ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് വാദിക്കാറില്ല. നമ്മൾക്ക് എല്ലാം കൂടുതലും റെക്കമെൻഡേഷനിൽ വരുന്ന സ്റ്റുഡൻസ് ആണ്. അത് മാത്രമല്ല, ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരുന്ന നല്ല കുറച്ച് സ്റ്റുഡൻസ് ആണ്, അവരെയാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെന്റ്ലി കുറേ ഏജൻസികൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു 3-4 വർഷമായി ഈ ഒരു ഫീൽഡിനകത്ത്. അപ്പോൾ കുറേയധികം യൂണിവേഴ്സിറ്റികൾ, കുറേയധികം സ്റ്റുഡൻസിനെയും പല രാജ്യങ്ങളിലേക്ക് നമ്മൾ സ്റ്റുഡൻസിനെ വിട്ടുകൊണ്ട് തന്നെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി നമ്മുടെ ബാക്കിലുണ്ട്. ഓക്കെ, സോ ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്നാൽ പുതിയ വരുന്ന ചില ആൾക്കാർ ഏജൻസി തുടങ്ങിയിട്ട് കമ്മീഷൻ കൂടുന്നത് കിട്ടുന്നതനുസരിച്ചിട്ട് ചില യൂണിവേഴ്സിറ്റീസ് സ്റ്റുഡൻസിന് തോൽപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ കൂടി അങ്ങനെ തന്നെ അങ്ങോട്ട് കയറ്റിവിടുന്ന കുറേ ആൾക്കാരുണ്ട്. പുതിയ ഇൻഫ്ലുവൻസേഴ്സും പുതിയ ആൾക്കാരും വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിനകത്ത്. സോ അവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഉദ്ദേശം കമ്മീഷൻ കൂടുതൽ മുഖ്യം ബിഗിലേ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മീഷൻ മേടിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഏജൻസികളുടെ ലക്ഷ്യം അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഏജൻസിയും യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വ്യക്തമായിട്ട് തന്നെ ഒന്നും പറഞ്ഞു തരുന്നില്ല. അങ്ങനെ പറഞ്ഞു തരുന്ന യൂണിവേഴ്സിറ്റി ഏജൻസീസ് ഉണ്ടെങ്കിൽ അവരാണ് ബെസ്റ്റ് ഏജൻസീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഇനി മറ്റൊരു ചോദ്യത്തിന് ഉത്തരം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. കാരണം വെച്ചാൽ, പലരും പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റീസിന്റെ പേര് നിങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. എപ്പോഴും വരുന്ന കമന്റാണ് അത്. തംബ്നെയിൽ കണ്ടിട്ട് വരുന്ന കമന്റ് അല്ല, അത് വീഡിയോ കണ്ടു വരുന്ന കമന്റല്ല. അപ്പോൾ ആ തംബ്നെയിൽ വന്ന കമന്റിന് ശരിക്കും ഞാൻ അതേ രീതിക്ക് ചിലപ്പോൾ ബാഡ് ആയിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അവസരം ഈ പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുവാണ്. നിങ്ങൾ UKയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തോറ്റ സ്റ്റുഡൻസിൻ്റെയും യൂണിവേഴ്സിറ്റിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് തരാം. നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഇതെല്ലാം ഇങ്ങനെയാണെന്ന് തുറന്നടിച്ച് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ഇങ്ങനെ പറയാനും വായത്താളടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ സാധിക്കും. അതിനൊക്കെ ഇവിടുത്തെ കുറച്ച് ലോസും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം. കാരണം നമ്മൾ ഈ UKയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് കൊടിയും പിടിച്ചും ജാതിയും പിടിച്ചും നമുക്ക് നടക്കാൻ പറ്റും. പക്ഷേ അത് ഇവിടെ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം നമ്മൾ ഒരു നമ്മൾ ഈ ഒരു ഏജൻസി നടത്തുമ്പോഴും, അത് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പല വിസകൾ ഫയൽ ചെയ്യുമ്പോഴും, ആ വിസ ഫയൽ ചെയ്യുമ്പോൾ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനൊക്കെ നമുക്ക് എതിരായിട്ട് അത് മാറും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ ഒന്നും തുറന്ന് അടിച്ച് പറയാൻ പറ്റില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള ലീഗലായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ കൊടുത്ത ശേഷം മാത്രം, ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഈ പറ്റുന്ന ഈ സ്റ്റുഡൻസിൽ പകുതി പേരും ഈ കംപ്ലൈൻറ്റ് കൊടുക്കാൻ മുന്നോട്ട് വരാറില്ല. അതിനകത്ത് ഒരുപാട് റീസൺസ് ഉണ്ട്. അതൊക്കെയാണ് കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണാം. ഓക്കെ, നമുക്ക് പോവാം.
ഇന്ന് ഈ യു കെയിലേക്ക് പഠിക്കാൻ വരുന്ന ഈ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ലോണുകളും അതേപോലെ തന്നെ ഗോൾഡും സ്ഥലമൊക്കെ പണയം വെച്ചിട്ട് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉദ്ദേശം ഇവിടെ വന്ന് പഠിച്ച് പി എസ് ഡബ്ല്യു എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങൾ ഫീസ് കൊടുത്തിട്ടും ആർത്തി പൂണ്ട് നിങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എസ് ഡബ്ല്യു കിട്ടൂ? നിങ്ങളെടുത്ത ലോൺ അടയ്ക്കാനായിട്ട് 2 ഇയേഴ്സ് നിങ്ങൾക്ക് കിട്ടൂ? പാർട്ട് ടൈം ജോബ് ചെയ്ത് എന്തായാലും അടയ്ക്കാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സോ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ഡീൽ ചെയ്യണം. അതിന് എനിക്ക് ഒരേ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ, ജനുവരി ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് യു കെയിലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പല കാര്യം നമുക്ക് പ്ലാറ്റ്ഫോമിലൂടെ വിളിച്ച് പറയാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ ത്രൂ വരണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് താഴത്ത് കാണുന്ന ഗൂഗിൾ ഡോക് ലിങ്കോ ഇല്ലെങ്കിൽ താഴത്ത് കാണുന്ന മറ്റൊരു ലിങ്കും കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും വിളിക്കാം. സോ ഇന്ന് കൂടുതലും സജസ്റ്റ് ചെയ്തിട്ടുള്ള ആ യൂണിവേഴ്സിറ്റി നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് സാൽഫോർഡ് ആണ്. തീർച്ചയായിട്ടും ഈ സാൽഫോർഡ് യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കും ഇവിടെ ഭയങ്കര കമ്മീഷൻ കിട്ടും. സാൽഫോർഡ് യൂണിവേഴ്സിറ്റി സത്യാവസ്ഥയിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കമ്മീഷൻ കുറവുള്ള, ഇല്ലെങ്കിൽ കമ്മീഷൻ കുറവുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ സാൽഫോർഡ് യൂണിവേഴ്സിറ്റി. പഠിക്കുന്ന സ്റ്റുഡൻസിന്, പഠിക്കാൻ വിടുന്ന സ്റ്റുഡൻസിന് അവർക്ക് ഉദ്ദേശം പഠിച്ച് പാസ്സാവുക, പി എസ് ഡബ്ല്യു എടുക്കുക, അതിന് പറ്റിയൊരു യൂണിവേഴ്സിറ്റി. അധികം സ്ട്രിക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ്, ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാൽ കൂടി ഭൂരിഭാഗം ആൾക്കാർ ജയിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സാൽഫോർഡ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി, മാഞ്ചസ്റ്ററിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളുള്ള ഒരു ഏരിയ, നല്ലൊരു സ്ഥലം. സാൽഫോർഡ് യൂണിവേഴ്സിറ്റി ടോപ്പ് നമ്പർ 1 പലരും റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഷെയർ, തീർച്ചയായിട്ടും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയിട്ടുണ്ട്, സാൽഫോർഡ് പോയിട്ടുണ്ട്, ഹെഡ്ഫോർഷെയർ ഞാൻ പോയിട്ടുണ്ട്, ഹെഡ്ഫോർഷെയറിന്റെ ക്യാമ്പസ് ഇവിടെ നടന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസിന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, 1, 2, 3 ഇന്റർവ്യൂസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസ് പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ്, അവരെല്ലാവരും പാസ്സായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അവിടെ പഠിച്ച സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാവരും പാസ്സാവുന്നു. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഷെയർ എന്ന് പലരും റെക്കമെൻഡ് ചെയ്തു. അത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടും സജസ്റ്റ് ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ്. ഒരു കാര്യം, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്ത് വേണം ഗൂഗിൾ ടോക്കനകത്ത് ലിങ്കിനകത്ത് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭ്യമാകും ഒരു അഡ്മിഷൻ. സോ ഇനി അടുത്തൊരു യൂണിവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് റാങ്കിങ് ക്രമത്തിലൊന്നും ഞാൻ പറയുന്നതല്ല, ഞാനിത് എൻ്റെ ഇതിനകത്ത് കാണുന്ന ഈ ക്വസ്റ്റ്യൻ ആൻസർ വന്നിരിക്കുന്ന അനുസരിച്ചിട്ട് ഞാൻ കൊടുക്കുവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാൻ ചോദിച്ചാണ് ഏറ്റവും ബെസ്റ്റ്, അപ്പോൾ അവർ കുറേ റെക്കമെൻഡ് ചെയ്താൽ. ഓക്കെ, റോയാംപ്ടൺ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് റോയാംപ്ടൺ, യൂണിവേഴ്സിറ്റി ഓഫ് റോയാംപ്ടൻ്റെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ഫോക്കസ് ചെയ്യാത്തൊരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യണം തോന്നി. യൂണിവേഴ്സിറ്റി കൊള്ളാം, പഠിക്കുന്നതിന് വലിയ ഫോഴ്സ്ഫുള്ളി ആരെങ്കിലും പിടിച്ചിട്ട് തോൽപ്പിക്കുന്ന പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതുമാത്രമല്ല കുഴപ്പമില്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഓക്സ്ഫോർഡ് ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയും വന്ന സ്റ്റുഡൻസിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായം. യൂണിവേഴ്സിറ്റി കൊള്ളാം എന്നാണ് സ്റ്റുഡൻറ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഇനി പുതിയ യൂണിവേഴ്സിറ്റീസ് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യാം, അത് പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തൊരു ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് പോർട്ട്സ് മൗത്ത്, യൂണിവേഴ്സിറ്റി ഓഫ് പോർട്ട്സ് മൗത്തും സ്റ്റുഡൻസിൻ്റെ, ഞാനത് ഈ സ്റ്റുഡൻറ്റ് മാത്രമല്ല വേറെ കുറേ സ്റ്റുഡൻസിൻ്റെയും നമ്മൾ കൊണ്ടുവന്ന് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്ത് കൊടുത്ത സ്റ്റുഡൻസിൻ്റെ ഒക്കെ അഭിപ്രായം കേട്ടപ്പോഴും യൂണിവേഴ്സിറ്റി ഓഫ് പോർട്ട്സ് മൗത്ത് വലിയ കടുംപിടുത്തം പിടിക്കുന്നില്ല, എല്ലാം സപ്പോർട്ടീവാണ് എന്നാണ്. ഞാൻ ഇതിൽ പറയാത്ത പല യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. സോ ആ യൂണിവേഴ്സിറ്റീസ് പറയുന്നതിൽ പറയാത്തതിന് പല റീസൺസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ 2 വീഡിയോസിലും ഉൾക്കൊള്ളിക്കാത്ത യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയിട്ട് വേഴ്സ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ യു കെ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കുറേ യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽ നിങ്ങളുടെ മുന്നിലോട്ട് വരും. അത് നോക്കിയിട്ട് വേണം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ. ലിവർപൂൾ ജോൺ മൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. അധികം ആൾക്കാർ അഡ്മിഷൻസ് എടുക്കാത്ത, അല്ലെങ്കിൽ അധികം ആൾക്കാർ ആ വഴിക്ക് പോകാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ലിവർപൂൾ ജോൺ മൂർ യൂണിവേഴ്സിറ്റി പിള്ളേർ വളരെ ഫ്രണ്ട്ലിയാണ്, സ്റ്റുഡൻറ് ഫ്രണ്ട്ലിയാണ് എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയിക്കാം. പക്ഷേ എനിക്ക് കിട്ടിയ സ്റ്റുഡൻസിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് ലിവർപൂൾ ജോൺ മൂർ യൂണിവേഴ്സിറ്റി കൊള്ളാം എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അതുമാത്രമല്ല കീൽ യൂണിവേഴ്സിറ്റി, അത് നമ്മുടെ സ്റ്റോക്ക് ഓൺ റെൻ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കീൽ യൂണിവേഴ്സിറ്റി, അധികം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നില്ല. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൂടി വളരെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. സ്റ്റോക്ക് ഓൺ റെൻ്റിലാണ്, അഫോർഡബിൾ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഏരിയ, അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. ഈ ഏരിയയിൽ കീൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ വരുന്ന മലയാളി സ്റ്റുഡൻസ് ഉണ്ട്, നമ്മുടെ സ്റ്റുഡൻസൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അവരെല്ലാം പാസ്സായി, റീസിറ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ കൂടി റീസിറ്റ് കൊടുത്ത് പാസ്സാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ എന്നാണ് പറയുന്നത്, ഗുഡ് യൂണിവേഴ്സിറ്റി, സ്റ്റുഡന്റ് ഫ്രണ്ട്ലി യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അർച്ചന മേനോൻ. തീർച്ചയായിട്ടും വെസ്റ്റ് ലണ്ടനെ കുറിച്ച് നമുക്ക് അധികം ഒരു ബാഡ് ന്യൂസസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ എപ്പോഴും അധികം എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ഒരുപാട് എടുക്കുന്നുണ്ട്, പണ്ടെല്ലാം സ്റ്റുഡൻസ് ഒരുപാട് എടുത്തിരുന്ന യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി ഇപ്പോഴും കൊള്ളാം എന്നാണ് പറയുന്നത്. സോ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ ഞാൻ ഈ പറഞ്ഞതനുസരിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യും. ഈ പറഞ്ഞ ഏത് യൂണിവേഴ്സിറ്റിക്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ കോവൻട്രി യൂണിവേഴ്സിറ്റി, കോവൻട്രി യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കോവൻട്രി യൂണിവേഴ്സിറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ചില ചില കാര്യങ്ങളിൽ കല്ലടി ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി യൂണിവേഴ്സിറ്റി പഠിത്തത്തിലോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും യൂണിവേഴ്സിറ്റി എന്താണ് ഒരു കടുംപിടുത്തം പിടിക്കാറില്ല, പാസ്സാവുന്നുണ്ട്. ഓൾമോസ്റ്റ് പാസിംഗ് റേറ്റ് വളരെ കൂടുതലുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് യൂണിവേഴ്സിറ്റി കോവൻട്രി യൂണിവേഴ്സിറ്റി. അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കോവൻട്രി ഏരിയ, കൊള്ളാം, അത്യാവശ്യം. ഞാൻ പണ്ട് പോയപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ടൂർ പോയിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ടൂർ പോയപ്പോൾ അന്നൊക്കെ അഫോർഡബിൾ ആയിരുന്നു, അക്കോമഡേഷൻസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഏരിയ, കാരണം അത്രയധികം സ്റ്റുഡൻസ് കോവൻട്രി യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. കുറേ അധികം സ്റ്റുഡൻസ് കോവൻട്രി യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അൾസ്റ്റർ യൂണിവേഴ്സിറ്റി പലരും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് മിക്സ്ഡ് ഒപ്പീനിയൻ കിട്ടിയിരിക്കുന്നുണ്ട്. പല എനിക്ക് അൾസ്റ്ററിന്റെ മറ്റ് ക്യാമ്പസ് എന്നായിരിക്കും, പക്ഷെ എനിക്ക് അൾസ്റ്റർ യൂണിവേഴ്സിറ്റി റീസണബിൾ ആണ്, ഫീസും അതുമാത്രമല്ല ഈസി ടു പാസും എന്നാണ് ബിജോയ് പുള്ളി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ അതേപോലെ തന്നെ കുറെ ആൾക്കാരും എൻ്റെ അടുത്ത് അൾസ്റ്ററിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അൾസ്റ്റർ യൂണിവേഴ്സിറ്റി പഠിക്കാത്തവർ തോൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ പഠിക്കുന്നവരും അത്യാവശ്യം പഠിക്കുന്നവരൊക്കെ പാസ്സാവുന്നുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയും നമ്മുടെ ലിസ്റ്റിലോട്ട് കയറി. അതുപോലെ നോട്ടിംഗ്ഹാം ട്രെൻഡ് യൂണിവേഴ്സിറ്റി, നോട്ടിംഗ്ഹാം ട്രെൻഡ് യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് അവർ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടില്ല, ഗുഡ് യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ നോട്ടിംഗ്ഹാം ട്രെൻഡ് യൂണിവേഴ്സിറ്റിയും അത്യാവശ്യം കൊള്ളാം, നല്ല ഏരിയ, ലൊക്കേഷൻ, അതുപോലെ ഫീസും എനിക്ക് തോന്നുന്നു അത്രയ്ക്കും കടുംപിടുത്തോ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കടുംപിടുത്തോ ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റിയാണ്. സോ നോട്ടിംഗ്ഹാം ട്രെൻഡ് യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യും. അതുപോലെ ചില യൂണിവേഴ്സിറ്റീസ് ഞാൻ പേര് എടുത്ത് പറയുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ക്യാമ്പസ് ഉണ്ട്, ചില ക്യാമ്പസ് അവിടെയും ചില ക്യാമ്പസ് ഇവിടെയും. സോ ആ യൂണിവേഴ്സിറ്റിനെ പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ TZ യൂണിവേഴ്സിറ്റി അധികം നമുക്ക് ഞാൻ പറഞ്ഞില്ല ഈ തോൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അധികം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സോ TZ യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യും, പക്ഷേ TZ മിഡിൽസ്ബ്രോ ഏരിയ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾക്ക് TZ പോയിട്ട് താമസിക്കാനോ പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് എന്താ പറയുക, നിങ്ങൾ അവിടെ താമസിച്ചിട്ട് മീൻസ് വേറെ എവിടെയും താമസിച്ചിട്ട് അവിടെ ഒന്ന് പഠിക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരുപക്ഷെ TZ ഒരു സമയത്ത് ഏറ്റവും എവരി ഗ്രീൻ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇതിനകത്ത് പല യൂണിവേഴ്സിറ്റീസ് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുന്നതാണ്, കാരണം അതിന് പല റീസൺസ് ഉണ്ട്, ആ റീസൺസ് ഞാൻ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ പോകുന്നത്, ഞാൻ ഇതിനകത്ത് മറ്റ് യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ പറയുന്നില്ല, ഇനി ഇവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് Part 2 വീഡിയോ ആയിട്ട് നിങ്ങളെടുത്ത് വരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, കാണാൻ പോകുന്നു.